സംശയത്തിന്റെ പേരിൽ സത്യം അറിയാതെ പോവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതാ ഞാൻ കാത്തു നിൽക്കുന്നത്. വ്യക്തമായ തെളിവുകളോടെ വേണം ശരത്തുമായി വേർപിരിയാൻ. അതിനുവേണ്ടി മാത്രമാ ഞാൻ കാത്തു നിൽക്കുന്നത്. രണ്ട് കാര്യം എനിക്കറിയാം. ശരത് ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ട്. മറ്റൊന്ന്, 99% എനിക്കും ശരത്തിനും ഇനി ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാവില്ല. അങ്ങനൊരു തീരുമാനം എടുക്കാൻ വരട്ടെ. എന്റെ ഒരു കണക്കുകൂട്ടലാ മാലിനി അത്. അതങ്ങനെ അവസാനിക്കും. ഏത് നിമിഷവും ഞാൻ നല്ലൊരു വക്കീലിനെ കാണും ഡിവോഴ്സിന് വേണ്ടി. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോവാൻ എനിക്കാവില്ല. ഞാൻ അത്ര കണ്ട് ശരത്തിനെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ ശരത് ഇപ്പോഴും എന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും ഇങ്ങനെ ചതിക്കപ്പെടാൻ എനിക്ക് പറ്റില്ല. എന്നെ കണ്ടപ്പോ സാറിന് എന്തോ ഒരു പേടി. പേടിയോ? ഒന്ന് പോടി എന്റെ മുമ്പിൽ നിന്ന്. ഞാനിപ്പോ വന്നത് വെറുതെ അങ്ങ് പോവാനല്ല. പിന്നെ എന്റെ അച്ഛൻ ആരാന്ന് പറയാതെ എന്നെ എത്ര ദ്രോഹിച്ചാലും ഞാൻ ഇവിടുന്ന് പോവില്ലെന്ന് പറയാനാ? എനിക്ക് നിന്റെ അച്ഛനെ അറിയില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നേ? എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അതെ, നിന്നോട് എനിക്ക് ഒട്ടും സ്നേഹമില്ല. സ്നേഹമില്ലാന്ന് മാത്രമല്ല, നിന്നെ കാണുന്നത് തന്നെ എനിക്കിഷ്ടമല്ല. പച്ചക്കള്ള, എന്നെ സാറിനും ഈ മുത്തശ്ശിക്കും വലിയ ഇഷ്ടമാ. ഇപ്പോഴും ആ സ്നേഹം നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലുണ്ട്. എന്നിട്ടും വിരോധാഭിനയിക്കുക. എന്തിനാ എന്തിനാ നിന്റെ മുമ്പിൽ വിരോധാഭിനയിക്കുന്നത്? എന്റെ അച്ഛനെ കാട്ടിത്തരാൻ പറ്റാത്തതിന്റെ പേരില് എന്നെ ഇവിടെ നിന്നകറ്റാൻ അതിനുവേണ്ടിയുള്ള അഭിനയം രണ്ടുപേരും എല്ലാവരുടെ മുന്നിൽ നിന്ന് കാണിക്കുന്നത്. സാറിന് എന്നോടൊരു മകളെ പോലെയുള്ള സ്നേഹമുണ്ട്. എന്റെ ആരും അല്ലെങ്കിലും തിരിച്ച് എന്റെ അച്ഛനെ പോലെ ഞാനും സ്നേഹിക്കുന്നുണ്ട്. എന്റെ അച്ഛൻ സാറിന്റെ അടുത്ത സുഹൃത്തായിരിക്കും. അച്ഛന് വേറെ കുടുംബം ഉണ്ടായിരിക്കും. അത് തകരാതിരിക്കാൻ വേണ്ടിയാ സാർ എനിക്ക് എന്റെ അച്ഛനെ കാണിച്ചു തരാത്തത്. സാറ് ദൂരെ നിന്ന് കാണിച്ചു തന്നാ മതി. ഞാൻ അടുത്തേക്ക് പോവില്ല. ഒരു അവകാശവും പറഞ്ഞ് ചെല്ലില്ല. എനിക്കൊന്ന് കണ്ടാ മതി. അച്ഛനെ ഒന്ന് കാണാനുള്ള കൊതിയുണ്ട്. എന്റെ അച്ഛനെ സാറിനറിയാം. എന്റെ അച്ഛനെ കാട്ടിത്തരാതെ എന്നെ ഈ വീട്ടിലിട്ട് ചവിട്ടി മെതിച്ചാലും ഞാൻ സാറിനെ വിട്ടു പോവില്ല. എനിക്ക് എന്റെ അച്ഛനെ കണ്ടേ പറ്റൂ. ഒരു പ്രാവശ്യം എനിക്ക് കാണിച്ചതാ. ദയവ് ചെയ്ത് എന്റെ അച്ഛനെ കാണിച്ചതാ സാറ്. എടി, നിന്റെ അച്ഛൻ ആരാണെന്ന് എന്റെ ഏട്ടൻ എങ്ങനെ അറിയാം? നീ ഈ വീട്ടിൽ വന്നത് എല്ലാവരെയും കൂടെ തമ്മിൽ തല്ലിക്കാനാണോ? മോളെ വേണ്ട, പൂടി അവിടുന്ന്.
രാധാമണി സമ്മതിക്കില്ല, നമ്മൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ റാണി പറഞ്ഞ രാധാമണി കേൾക്കും. നീ എങ്ങനെയെങ്കിലും റാണിയോട് പോയി സംസാരിക്കണം. നീ പറഞ്ഞ റാണി കേൾക്കും. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കൗസുബത്തിൽ പോണം. ഏട്ടാ, ഏട്ടൻ വിഷമിക്കണ്ട. ഏട്ടനറിയാത്തൊരു കാര്യത്തിൽ ഏട്ടൻ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കണേ? ഞാൻ റാണിമോളോട് സംസാരിച്ചിട്ട് അവൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളാം. എന്ത് മഹാപാപമാണമ്മേ ഞാൻ എന്റെ മോളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്! ഈ പാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി തീർക്കും? ലോഹിയേട്ടാ, എന്തിനാ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? എന്താ രണ്ടാളൊന്നും പറയാത്തെ? എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തോന്ന് ചോദിക്കാത്തത്? ചോദിക്കാനുള്ളത് ചോദിക്കേണ്ടവർ ചോദിക്കും. നീ എന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ? പക്ഷേ കസ്തൂരിയുടെ അടുത്തേക്ക് വന്ന നിന്നെ അവിടെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നീ വന്നില്ല. ഈ മാസിയപ്പനെ നീ വിളിച്ചതുമില്ല. മാസിയപ്പ പിന്നെ നീ സംസാരിക്കണ്ട. എന്റെ ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞാൽ മതി. നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു? ഈ സിറ്റിയിൽ. കസ്തൂരിയെ കണ്ടോ? കണ്ടു. എവിടുന്ന്? ആദിസാറിന്റെ വീട്ടിൽ നിന്ന്. അവൾ അവിടെ തന്നെയാണോ താമസിക്കുന്നത്? അതെ. അവൾ ആദിത്യന്റെ കൂടെ ജീവിക്കുന്നു. പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എന്താ ഞാൻ പറയേണ്ടത്? സത്യങ്ങൾ പറഞ്ഞാൽ പിന്നെ കസ്തൂരി ജീവിച്ചിരിക്കില്ല. എന്ത് കള്ളാ ഞാൻ പറയാ? നീ എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന് നിനക്കറിയാൻ പാടില്ലേ? എന്താ ഇത്ര ആലോചിക്കാൻ? അത് പിന്നെ നാളെ കസ്തൂരിയുടെ റിസൾട്ട് വരും. അതറിഞ്ഞിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പോയാൽ മതി എന്ന് കസ്തൂരി പറഞ്ഞു. ആ പറഞ്ഞു. എപ്പോ? അത് പിന്നെ ഇന്ന് നീ അവളെ വിളിച്ചിരുന്നോ? വിളിച്ചു. ഇന്ന് വിളിച്ചപ്പോഴാ നാളെ റിസൾട്ട് അറിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത്. എപ്പോ വിളിച്ചു? കുറച്ചു മുമ്പ്. അവളിപ്പോ എവിടെയാ ഉള്ളത്? ആദിസാറിന്റെ വീട്ടിലാ. നീ വിളിച്ചപ്പോ അവൾ ആദിത്യന്റെ വീട്ടിലായിരുന്നു. അതെ. നീ എന്തിനു വേണ്ടിയാ എന്നോട് കള്ളം പറയുന്നത്? ലോഹിയേട്ടൻ അവളെ കാണാൻ വീട്ടിൽ പോയിരുന്നു. അവൾ ആദിത്യന്റെ ബന്ധു വീട്ടിലാണെന്ന് പറഞ്ഞു. പക്ഷെ നീ വിളിച്ചപ്പോ അവൾ ആദിത്യന്റെ വീട്ടിലാണെന്ന് നീ പറയുന്നു. അത് മാസിയപ്പ, ഞാൻ വിളിച്ചപ്പോ അവൾ എവിടെയാണെന്ന് ചോദിച്ചില്ല. ആദിസാറിന്റെ വീട്ടിലാണെന്ന് ഞാൻ വിചാരിച്ചു. കസ്തൂരി ഇപ്പോ ആദിത്യന്റെ വീട്ടിലില്ല. ബന്ധു വീട്ടിൽ പോയത് ഞാൻ അറിയില്ല. അറിയില്ലായിരിക്കും. പിന്നെ നീ കസ്തൂരിയെ വിളിച്ചു എന്ന് പറഞ്ഞത് ആരുടെ നമ്പറിലാ? ആദിത്യന്റെ ബന്ധുക്കളുടെ എല്ലാം നമ്പർ നിന്റെ കയ്യിലുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? നീ ആരുടെ നമ്പറിലാ വിളിച്ച് കസ്തൂരിയോട് സംസാരിച്ചതെന്ന്? ലോഹിയേട്ടാ, ഇവൻ പറയുന്നത് മൊത്തം കള്ളത്തരമാണ്. എന്തൊക്കെയോ ദുരൂഹതകൾ ഞാൻ അറിയാതെ എവിടേക്കോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിന്നുകൊണ്ട് പുറത്തു കൊണ്ടുവരണം. കൊണ്ടുവരും ഈ മാസി. മാസിയപ്പന്റെ മുന്നിൽ ഇനിയും ഒരു കള്ളനാവാൻ എനിക്ക് പറ്റില്ല. ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയും. ഇനി പറഞ്ഞേ പറ്റൂ.
നമ്മൾ എത്ര ശത്രുത കാണിച്ചാലും കസ്തൂരി ഇവിടുന്ന് പോവില്ല. അവളുടെ അച്ഛൻ എനിക്കറിയാമെന്ന് അവൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അത് പറയാതിരിക്കാനാണ് നമ്മൾ അവളോട് ശത്രുവിനെ പോലെ പെരുമാറുന്നതെന്ന് ആ പാവം വിശ്വസിക്കുന്നത്. ഞാനാണ് അവളുടെ അച്ഛനെന്നറിയാത്ത എൻ്റെ മോൾക്ക് മറ്റൊരച്ഛനെ കാണിച്ചു കൊടുക്കാൻ പറ്റൂ എനിക്ക്? എല്ലാം ശരിയാ, പക്ഷേ അവളിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടം തന്നെയാ. രാധാമണി പതിവില്ലാത്ത വിധം ആരോടോ ഫോണിൽ സംസാരിക്കുന്നു. ഇപ്പതാ ഒന്നും പറയാതെ ആരെയോ കാണാൻ പോയിരിക്കുന്നു. ആരോ ഒരാൾ അവൾക്ക് പിന്നിലുണ്ട്. സത്യം പൂർണ്ണമായും മനസ്സിലാക്കാൻ കാത്തിരിക്കുക അവള്. നീ വരച്ച ആ ചിത്രം നിന്റെ തന്നെ നാശത്തിന് കാരണമാവുമെന്നാ ഞാൻ പേടിക്കുന്നത്. അമ്മ പറയുന്ന ശരിയാ. ഒരു കലാസൃഷ്ടിയും ഒരു കലാകാരന് തിരിഞ്ഞു കൊത്താറില്ല. പേരും പ്രശസ്തിയും നേടിത്തരാറേയുള്ളൂ. ഇതിപ്പോ ഒരായുസ് കൊണ്ടുണ്ടാക്കിയെടുത്ത സൽപ്പേരും സമാധാനവും എല്ലാം തകർന്നുകൊണ്ടിരിക്കുക. ഏത് നശിച്ച നേരത്താണാവോ ഞാൻ മനസ്സിൽ മറച്ചുവെച്ച അവളുടെ മുഖം എനിക്ക് ക്യാൻവാസിലേക്ക് പകർത്താൻ എനിക്ക് തോന്നിയത്. എന്നെ ശിക്ഷിക്കാൻ ദൈവം കണ്ടുവച്ച ഉപായമാണത്. അതിനെ തടുക്കാനാവില്ലമ്മേ. കസ്തൂരി ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നെ എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ തന്നെയാ. അമ്മേ, ഞാനാണ് അവളുടെ അച്ഛനെന്നും ആരോടും പറയരുതെന്നും കസ്തൂരിയോടൊന്ന് പറഞ്ഞു നോക്കിയാലോ. എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ തന്നെയാ. അമ്മേ, ഞാനാണ് അവളുടെ അച്ഛനെന്നും ആരോടും പറയരുതെന്നും കസ്തൂരിയോടൊന്ന് പറഞ്ഞു നോക്കിയാലോ. നീ വെറുതെ ഓരോ വിവരക്കേട് ചിന്തിക്കാതിരിക്കെ. അവളെ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാൻ പറയാൻ വേണ്ടിയാ ശാരി കൗസുഭത്തിലേക്ക് പോയത്. ശാരി റാണിമോളോട് പറഞ്ഞ അവൾ അനുസരിക്കും. റാണിമോൾക്ക് ഓപ്പോളെന്ന് പറഞ്ഞ ജീവനല്ലേ, അവള് പോയി വരട്ടെ. രാധാമണി, നീ എവിടെ പോയതായിരുന്നു? ഒന്ന് പുറത്തു പോയത്. അത് മനസ്സിലായി. പിന്നെന്താ അമ്മയ്ക്ക് മനസ്സിലാവാത്തത്? എന്താവശ്യത്തിനാ പുറത്തു പോയത്? എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും? എന്റെ എല്ലാ ആവശ്യങ്ങളും ഈ വീട്ടിനുള്ളിൽ നിന്ന് കിട്ടുമോ? ഞാനൊരാളെ കാണാൻ പോയത്. ആരെ കാണാൻ? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ. വേണ്ടപ്പെട്ട ആളോ? അതെ. എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ പറ്റുമോ? എല്ലാവരോടും പറയാൻ പറ്റില്ലായിരിക്കും. ഭർത്താവിനോട് പറയാലോ. ഭാര്യയ്ക്കും ഭർത്താവിനും എല്ലാ കാര്യങ്ങളും പരസ്പരം പറയാൻ പറ്റൂ. അതെന്താ പറയാൻ പറ്റാത്ത? എന്നോട് പറയാത്ത എന്തൊക്കെ ദുരൂഹതകൾ ശരത്തിന്റെ മനസ്സിലുണ്ട്. ഇല്ലേ ശരത്, അമ്മയ്ക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്ക്. ഹലോ, ഞാൻ വീട്ടിലെത്തി, പിന്നെ വിളിക്കാം. ഓക്കെ. ആരാ വിളിച്ചത്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ. അത് ആരാണെന്നാ ചോദിച്ചത്? പറയാൻ മനസ്സില്ലേ? അവസരം വരുമ്പോ ഞാൻ പറയും. അമ്മയും മകനും ചേർന്ന് മറച്ചു പിടിക്കുന്ന ഒരു വലിയ സത്യമുണ്ടല്ലോ, അത് ഞാൻ പകൽ വെളിച്ചം പോലെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. അതിനുള്ള കാത്തിരിപ്പിലാ രാധാമണി. രക്ഷപ്പെടാനുള്ള യാതൊരു പഴുതുമില്ലാതെ പരമാർത്ഥം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. ഈ രാധാമണി പാഴ്വാക്ക് പറയില്ല ശരത്. എന്ത് പരമാർത്ഥം? നിനക്കെന്താ പറയാനുള്ളത്? കലാശക്കൂട്ടിന് മുമ്പ് വെടിക്കെട്ടിന് തീ കൊടുക്കണോ ശരത്? കസ്തൂരി ഇവിടെ ഉണ്ടല്ലോ, കാണാം. കാത്തിരിക്കും.
മോനെ, കസ്തൂരിയെ വെച്ച് തന്നെയാ അവര് നിനക്ക് നേരെ കരുനീക്കം തുടങ്ങിയത്. കൗസ്തുഭത്തിൽ നിന്ന് കസ്തൂരിയെ ദൈവം ഇങ്ങോട്ട് എത്തിച്ചത് എന്നോട് കണക്ക് ചോദിക്കാൻ തന്നെയാ. പ്രകാശ, നിന്റെ മനസ്സിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. മനസ്സിൽ മറ്റൊന്ന് വെച്ച് മാസിയോടൊപ്പം നടക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഇനി നീ എന്റെ നിഴലായി പോലും വരരുത്. ഇന്നത്തോടെ നീയും ഞാനുമായുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. മാസിയപ്പ, മാസിയപ്പനോടൊരു ചതിയും ഞാൻ ചെയ്യില്ല. ചില കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. തൽക്കാലം മാസിയപ്പനത് അറിയരുതെന്ന് വിചാരിച്ചാ പറയാത്തത്. അത് തന്നെയാണ് എനിക്കറിയേണ്ടത്. എന്താണ് നീ എന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നത്? പറ. ചില കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. തൽക്കാലം മാസിയപ്പനത് അറിയരുതെന്ന് വിചാരിച്ചാ പറയാത്തത്. അത് തന്നെയാണ് എനിക്കറിയേണ്ടത്. എന്താണ് നീ എന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നത്? പറ. പറയാം. ഇനിയും ഒളിച്ചു വെച്ചാൽ കസ്തൂരിയുടെ ജീവിതം. ഇങ്ങനെ ആരെയും ഭയന്ന് ജീവിക്കേണ്ടവളല്ല നീ. ഞാൻ മാസിയപ്പനോട് പറഞ്ഞു കൊടുക്കാൻ പോവാ. പ്രകാശ, മാസിയപ്പനോട് പറയരുത്. മാസിയപ്പനോടെന്നല്ല, ആരോടും. നീ ഇതാരോടെങ്കിലും പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. സത്യങ്ങൾ പറഞ്ഞ് കസ്തൂരിയെ മരണത്തിന് കൊടുക്കണോ? പറയാനല്ലേ പറഞ്ഞത്? എനിക്കിപ്പൊ പറയാൻ പറ്റില്ല മാസിയപ്പ. എന്നെ തല്ലി കൊന്നാലും ഞാൻ പറയില്ല. ലോഹിയേട്ടാ, ഇവൻ സത്യം പറയില്ല. പക്ഷേ എനിക്ക് സത്യമറിയണം. എനിക്കിപ്പോ എന്റെ കസ്തൂരി മോളെ കാണണം. അവൾ എന്നോട് കള്ളം പറയില്ല. പ്രകാശ, എഴുതേക്ക്. ആദിത്യനെ വിളിക്ക്. എത്രയും പെട്ടെന്ന് കസ്തൂരിയുമായിട്ട് ഇവിടെ വരാൻ പറയണം. എന്റെ മോളെ നേരിട്ട് കണ്ടാലേ എന്റെ മനസ്സ് ശാന്തമാകൂ. ആദിത്യനെ വിളിക്ക്. ആദിത്യൻ കസ്തൂരിയും കൂട്ടി ഇവിടെ വരട്ടെ. ഞാൻ അറിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടോ എന്ന് എനിക്കറിയണം. പ്രകാശൻ ചെന്ന് മാസിയോട് സത്യാവസ്ഥ പറഞ്ഞു വന്നാ എന്റെ പേടി. ഞാൻ പറഞ്ഞില്ലേ, മാസി പറഞ്ഞു വിട്ടിട്ട് കസ്തൂരിയെ കാണാൻ ഒരാൾ വന്നെന്ന്. ഒരുമാതിരി ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് അയാൾ സംസാരിച്ചിട്ട് പോയത്. മാസിക്ക് കസ്തൂരിയുമായി ഫോണിൽ സംസാരിക്കണമെന്ന്. നീ ചെന്ന് കസ്തൂരി കൊണ്ട് അയാളെ വിളിപ്പിക്ക്, ആ പ്രശ്നം തീരുമല്ലോ. അതങ്ങനെ പരിഹരിക്കാമെന്ന് വെക്കാം. പക്ഷേ പ്രകാശം പറഞ്ഞതിന് എന്താ പരിഹാരം? ഒന്നുകിൽ കസ്തൂരി ഞാനും തമ്മിലുള്ള വിവാഹം പരസ്യമാക്കണം, അതല്ലെങ്കിൽ പരസ്യമായി വിവാഹബന്ധം വേർപിരിയണം. അതൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യമാണോ? നടന്നില്ലെങ്കിൽ അവൻ മാസിയോട് പറയും. പിന്നെ എന്തൊക്കെ സംഭവിക്കുന്ന പറയേണ്ടതില്ലല്ലോ. ഇതിപ്പോ അവൻ വെച്ച രണ്ട് ഡിമാൻഡിൽ ഏതംഗീകരിച്ചാലും പ്രശ്നമാണല്ലോ. അതിലേതെങ്കിലും ഒന്ന് എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ അവൻ പ്രതികരിക്കും. ഇതിനിപ്പോ എന്താ ഒരു പരിഹാരമെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ലല്ലോ. പ്രകാശന, ആ എടുക്ക്. ഹലോ പ്രകാശ. പ്രകാശനല്ല, മാസിയ. ഹലോ. ഹലോ. ആദിത്യന് എന്താ സംസാരിക്കാനൊരു മടി? ഒന്നുമില്ല, ഞാൻ വർക്കില്ല. അതാ ഈ ഒരു ദിവസം മാസിക്ക് വേണ്ടി വർക്ക് മാറ്റിവെക്കണം. ഞാൻ ഈ സിറ്റിയിലുണ്ട്. എവിടെ? അതൊക്കെ പറയാം. ആദിത്യന് എത്രയും പെട്ടെന്ന് കസ്തൂരിയും കൂട്ടി ഇങ്ങോട്ട് വരണം. സൂക്ഷിക്കണം, ഇവിടെ നല്ലൊരു കാശ് അടിച്ചു മാറ്റിയിട്ട് പോയതാ. അവൾ എവിടെ കാലുകുത്തുന്നുവോ ആ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ആ ജാതി ഒരു അശ്രീകരാണ് ആ പെണ്ണ്. എന്തായാലും എങ്ങനെയായാലും കസ്തൂരി അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ നോക്ക്. രാധാമണി കസ്തൂരിയും കൂട്ടി എങ്ങോട്ടോ പോകുന്നുണ്ട്.